നമുക്ക് വഴുതനങ്ങയും പൊട്ടറ്റവും കൂട്ടിയിട്ട് കറി വെക്കാൻ തരി നോക്കാം. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഞാനോട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്രേവിയിൽ വെക്കുന്ന കറിയാണിത്. അപ്പോൾ വഴുതനങ്ങയ്ക്ക് നമ്മൾ ഭയങ്കര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് കറി വെക്കുമ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ രണ്ടും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചെറിയ ടൈപ്പ് വഴുതനങ്ങ എടുത്തേക്കുന്നത്, ഞാനിവിടെ ഒരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ടൈപ്പ് 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോ ഞാൻ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടി വളരെ കുറച്ചെടുത്താൽ മതി. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് കൂള് എടുത്തിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഗ്രേവിയിൽ വെക്കുന്ന കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂള് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ 5 വലിയ വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും കൂട്ടിയിട്ട് അരച്ചെടുത്തത്. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. കറിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടറ്റവും വഴുതനങ്ങയും കൂട്ടിയിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും. ഏറ്റവും ആദ്യം നമ്മൾ പൊട്ടറ്റോ വഴറ്റിയെടുക്കും. പൊട്ടറ്റോ ഒരു പകുതി വേവായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വഴുതനങ്ങ ചേർക്കും. ഇത് രണ്ടും കൂടിയിട്ട് ഒരു 1/4 ഭാഗം നമ്മൾ വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തക്കാളി വെച്ചിട്ട് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കും. പിന്നെ ബാക്കിയുള്ള വേവ് നമ്മൾ വേവിക്കുന്നത് ഈ ഗ്രേവിയിൽ ഇട്ടിട്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റവും വഴുതനങ്ങയും കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയിടുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റവും വഴുതനങ്ങയും കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയിടുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കുരുമുളക് ചേർക്കാം. കുരുമുളക് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് അപ്പോൾ കുരുമുളക് എണ്ണയിൽ ഒരു നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ജീരകം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. ടേസ്റ്റ് ആദ്യം നമുക്ക് പൊട്ടറ്റോ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ നമുക്കൊന്ന് പകുതി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് 1/4 ഭാഗം വേവിക്കാം. ഇത് രണ്ടും 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് മാറ്റാം. നമുക്ക് തക്കാളി വെച്ചിട്ടൊരു ഗ്രേവി ഉണ്ടാക്കണം. ആ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റവും വഴുതനങ്ങയും ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇത് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കൂട്ടൊക്കെ ഒന്ന് പോകണം.
നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണയിൽ വരുന്നൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ വരുന്നൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടി നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും തന്നെ നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും തന്നെ നമുക്ക് തക്കാളി വേവിക്കാം. നമ്മുടെ തക്കാളി വെന്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ കറിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റവും വഴുതനങ്ങയും ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റവും വഴുതനങ്ങയും ചേർക്കാം. ഈ കറി നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തും കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ കറിയിൽ ഈ വഴുതനങ്ങയും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.